വരും വർഷങ്ങളിൽ കോൺഗ്രസ് എന്നുള്ള പാർട്ടി ഒരു ചരിത്രം മാത്രമായി മാറുമോ? കോൺഗ്രസിലെ പല നേതാക്കളും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന അവസ്ഥയാണുള്ളത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ബി ജെ പി അനുകൂല നിലപാടുകളാണ് സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടൻ ബി ജെ പിയിലേക്ക് ചേരുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ചെല്ലാം ജനങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? കോൺഗ്രസിന്റെ നിലവിലെ പ്രവർത്തനത്തെ എങ്ങനെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. കോൺഗ്രസ് ഇപ്പം സി പി എമ്മിനെതിരെ എന്തെങ്കിലും വിഷയമായി കഴിഞ്ഞാൽ സി പി എം മാർ നിലപാടെടുക്കില്ലെന്നുള്ള കാര്യം ഡെയിലി കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം അവർക്കെതിരെ എന്തെങ്കിലും വിഷയം വന്നാലും സി പി എമ്മിനെതിരെയല്ലേ അത് ആക്രമണം വരുന്നത്. അപ്പോൾ അത് കോൺഗ്രസിന് പോലും ഒരു നിലപാടെടുക്കാൻ കഴിയാതെ അവരെ പാർട്ടിക്കകത്തിന് ആ തീരുമാനം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനും വിലയിക്കുന്ന സി പി എം മാർ എന്ത് ചെയ്യാനും നമുക്ക് മനസ്സിലായില്ലേ. സ്വന്തം പാർട്ടിയിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ലാത്ത നേതാക്കന്മാരാണ് അവരിയിരിക്കുന്നത്. അവർ നേരെ ആക്രമിക്കുന്നത് സി പി എമ്മിനെതിരെയാണ് ഏത് വിഷയം വന്നാലും. അപ്പോൾ നമ്മളെന്താ പറയുക, അവർക്ക് അവരെ ഒരു നിലപാട് പോലും ഇല്ല. ഇപ്പോൾ രാഹുൽഗാന്ധിയുടെ ഈ വിഷയം വന്നിട്ട് പോലും ശക്തമായ ഒരു തീരുമാനമെടുത്ത് ഒരു പ്രശ്നം സംഘടിപ്പിക്കാൻ വേണ്ടി അവർക്ക് കഴിയുന്നില്ല. ഇതാണ് നിലവിലെ കോൺഗ്രസ്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്നതും കോൺഗ്രസ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിലവാരക്കുറവ് അവരാണ് തീരുമാനിക്കേണ്ടത്. നേരത്തെ ഒരു വിഷയം വന്നല്ലോ, അന്ന് അവരത് പുറത്താക്കി. അതിനും വ്യക്തമായ ഒരു അഭിപ്രായം അവർക്കില്ലല്ലോ. ഇതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. വ്യക്തമായ ഒരു നിലപാട് കോൺഗ്രസിന് ഒരിക്കലും എടുക്കാൻ കഴിയുന്നില്ല. അതാണ് നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് മുഴുവനും ബി ജെ പി ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അതിൻ്റെ ഉദാഹരണമാണല്ലോ രാജ്യത്തെ ഏറ്റവും വലിയ നേതാവിൻ്റെ മകൻ ഇങ്ങനെ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതാണ് വിഷയം. വരെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് ഈ ഇന്ത്യയിൽ. കോൺഗ്രസ് ഒരു കോലത്ത് പരിയാകത്തില്ല. ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം നാളത്തെ ബി ജെ പി പ്രവർത്തകരായിരിക്കും. മുന്നേ രാഹുൽ ഗാന്ധിയെ ഇത്രയും വലിയൊരു ഇന്ത്യ മൊത്തം നടന്ന ആകെ ക്ഷീണിച്ച് ഇത്രയും പരിക്ഷീണനായ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു എന്തെങ്കിലും ഇവിടുത്തെ സതീശനോ സുധാരനോ എന്തെങ്കിലും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞോ? അപ്പോൾ ഇവർക്ക് ഇവിടെ പ്രശ്നങ്ങൾ ഒരു കാര്യം ഇവർ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാ, അതാണ് രസം. എങ്ങനെയെങ്കിലും ഇവിടെ നിയമസഭാ ഇലക്ഷൻ നടക്കണം, അപ്പോൾ അവിടെ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാവണം. ഈ ഒരു ലക്ഷ്യമല്ലാതെ ഇവർക്ക് ഒരു സമരവും കാര്യക്ഷമമായിട്ട് നടത്താക്കത്തില്ല. എല്ലാ കാര്യങ്ങൾക്കും നിവർത്തിയില്ലാത്ത സമയം സി പി എമ്മിൻ്റെ ഇലയിലോട്ട് എടുത്തിടും. സി പി എമ്മിനെ ഗോവിന്ദ 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 എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങും. ഇതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. കോൺഗ്രസ് എല്ലാം വെറും ഇനിയിപ്പോൾ നമുക്ക് മ്യൂസിയത്തിൽ കാണാം. അതെനിക്കറിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ അയാളൊരു ന്യായമായ കാര്യമാണ് പറയണത്. തീർച്ചയായിട്ടും, കാരണം അത് കാലഹരണപ്പെട്ട ഒരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കാര്യം. ആനിൽ ആന്റണിയുടെ നല്ല നിലപാടെന്നാണ് എൻ്റെ ഇത്. അയാളൊരു ഫീച്ചറുള്ള ആളാണ്, അപ്പം നല്ല നിലപാട്. ഇത് കാലഹരണപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൽ നിന്നിട്ട് കാര്യമില്ല. രാജ്യസ്നേഹിയാണെന്നാണ് തോന്നുന്നത് അയാളെ വർത്തമാനം കേട്ടിട്ട്. അപ്പോൾ അയാൾ തീർച്ചയായിട്ടും ബി ജെ പിയിൽ പോകുന്ന അത് കൂടെ നല്ലതാണ്. ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാമല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായി പ്രവർത്തിക്കണമെന്ന് അവർക്ക് തോന്നണമെങ്കിൽ രാജ്യത്തിൻ്റെ അമ്മയ്ക്കായിട്ട് ചിലപ്പോൾ അതിൽ തന്നെ പേര് പോകേണ്ടി വരും. കാലഹരണപ്പെട്ടു. കാരണം അത് ഇത്രയും വലിയൊരു മഹാപ്രസ്ഥാനം എന്ന് പറയുന്ന കോൺഗ്രസ്സിന് ഭാരതത്തിലുള്ള ഒരാളെ നേതാവായിട്ട് കിട്ടാനില്ല, ഉണ്ടായിരുന്നിട്ടും അടുപ്പിക്കുന്നില്ല. അന്ന് പിന്നെ കോൺഗ്രസ്സിന് തന്നെ രൂപം കൊടുത്ത എ എ ഹ്യൂമാണ് ഒരു വിദേശി. അതുപോലെ ഒരു വിദേശിയുടെ കയ്യിൽ തന്നെ ഈ സാധനം ചെന്നെത്തി നശിക്കാൻ പോവാണ്. അതുകൊണ്ട് അവരെ നിലപാട് നിലവിലുള്ള നല്ല വിവരമുള്ള കോൺഗ്രസ്സുകാരനെല്ലാം രാജ്യതന്മയ്ക്കായിട്ട് ചിലപ്പോൾ ബി ജെ പിയിലോട്ട് പോയാൽ തെറ്റു പറയാനും പറ്റില്ല. അതാണ് അവരുടെ ഭാവിക്ക് നല്ലത്. അങ്ങനെ ഒരിക്കലും പോവില്ല. അച്ഛൻ ഇപ്പോഴും കോൺഗ്രസ്സിലല്ലേ, അച്ഛനെ വിട്ടിട്ട് അദ്ദേഹം അങ്ങനെ പോകില്ല. സംസാരത്തിന് ശൈലി എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾക്കൊരു അഭിപ്രായം, എനിക്കൊരു അഭിപ്രായം, ഒരേ പാർട്ടിക്കാരാണ്. നമുക്ക് നമ്മളുടെ അഭിപ്രായം ഉണ്ടാവല്ലോ, അതേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവും. ഇപ്പം അത് മൂലം പുറത്താക്കിയ കൊണ്ടുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. കോൺഗ്രസ്സിൽ എല്ലാവർക്കും തുറന്നു പറയാനുള്ള കഴിവുണ്ട്, സമാധാനമുണ്ട്, എല്ലാം ഉണ്ട്. അല്ലാതെ മറ്റുള്ളവരെ അടിച്ചമർന്നല്ല. അതുകൊണ്ടാണ് കോൺഗ്രസ്സിൽ എല്ലാവർക്കും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യ നാടെന്ന് പറഞ്ഞാൽ അവിടെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങൾ പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല, അത് അങ്ങനെയുള്ള അഭിപ്രായമുള്ളൂ. അതിന് നമ്മൾ പറഞ്ഞു തന്നെ പ്രതികരിക്കും. അതിനും നമുക്കുള്ള അതിനുള്ള ഇതുണ്ട്, പരിധിയുണ്ട്, വേറൊന്നും ഇല്ല. അത് അഭിപ്രായം പറയാൻ വളരെ പ്രയാസമാണ്. കാരണം എന്ന് പറയാം, ഓരോരുത്തരും നല്ലതെന്ന് തോന്നുന്നതാണ് ഓരോരുത്തരും ചിന്തിച്ച് ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് ആരെങ്ങോട്ട് പോകുമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഓരോരുത്തരും അവർക്ക് പ്രയോജനമുള്ളതെന്ന് തോന്നും, അതിനനുസരിച്ചാണ് പോകുന്നത്. അതാണ് കുറേ കാലമായിട്ട് കാണുന്നത്. ആ അവർ ചെറിയ ഇടിവ് പറ്റിയിട്ടുണ്ട്. ആ അതെ, നല്ലൊരു നേതാവ് അവർക്ക് വരണം. അവരെ അംഗീകരിക്കുന്ന ഒരു നേതാവിനെ കണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ ഡോക്ടർ ശശി തരൂർ നല്ല അറിയും പരിജ്ഞാനവും ലോക പ്രശസ്തനും ഒക്കെയാണ്. പക്ഷെ അതുപോലെ തന്നെ
ഓരോ പാർട്ടികളും കണിഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അവരുടെ പൊസിഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് ആര് ആര് ശരി ചെയ്യുന്ന ആര് തെറ്റ് ചെയ്യുന്ന വിശകലനം ചെയ്യുക വലിയ പ്രയാസമാണ്.